തൃക്കാക്കര നഗരസഭാ സെക്രട്ടറിയെ നീക്കം ചെയ്യണമെന്ന പ്രമേയം പാസാക്കി അടിയന്തര കൗൺസിൽ യോഗം. 25 പേരാണ് ഭരണപക്ഷത്തിന് പ്രമേയത്തെ അനുകൂലിച്ചത്. പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് പ്രമേയം പാസാക്കിയത്. വിവരങ്ങളുമായി അശ്വതി ചേരുന്നു. അശ്വതി, തൃക്കാക്കര നഗരസഭാ സെക്രട്ടറിയെ നീക്കം ചെയ്യണമെന്ന പ്രമേയം പാസാക്കിയിരിക്കുന്നു കൗൺസിൽ യോഗം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പിന്തുണയാണ് ഭരണ കൗൺസിലർമാർക്ക്, അതായത് ഭരണപക്ഷത്തിനുണ്ടായിരുന്നത്. ഭരണ കൗൺസിലർമാർ കൈയടിച്ചാണ് പ്രമേയം പാസാക്കിയത്. 4 സ്വതന്ത്രരടക്കമാണ് 25 പേരുടെ പിന്തുണ ഉണ്ടായിരുന്നത്. 18 പേരാണ് എതിർത്തത്. ഈ സെക്രട്ടറിയുടെ ചാർജുള്ള ശാലിനിയെ ഇതിനിടയിൽ പ്രതിപക്ഷം തടഞ്ഞു വെച്ചിരുന്നു. കാരണം നിലവിൽ സെക്രട്ടറി ലോങ് ലീവിലാണ്. അതുകൊണ്ട് ശാലിനി എന്ന സൂപ്രണ്ട് ആണ് ഇപ്പോൾ സെക്രട്ടറിയുടെ ചാർജുള്ളത്. ഇവരെ ഈ അജണ്ട അംഗീകരിച്ചതിന് ഇവരെ പ്രതിപക്ഷം തടഞ്ഞു വെച്ചിരുന്നു. ഏത് വകുപ്പ് പ്രകാരമാണ് സെക്രട്ടറിയെ മാറ്റുന്നതെന്ന് പ്രമേയത്തിൽ വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് ഇതിൽ പ്രധാനമായും പ്രതിപക്ഷത്തിന്റെ ആരോപണമുള്ളത്. പക്ഷേ എന്തായാലും പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ഇനി അത് സർക്കാർ നടപടികൾക്കായിട്ട് അയക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് അതിന്റെ അടുത്ത ഘട്ടം. അപ്പോൾ ഉടൻ തന്നെ അത് സർക്കാരിന് അയക്കുമെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി കഴിഞ്ഞു. അജണ്ട പാലിക്കാതെയാണ് പ്രമേയം പാസാക്കാൻ ശ്രമിച്ചതെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതുപോലെ തന്നെ സെക്രട്ടറി അഴിമതികൾക്ക് കൂട്ടുനിന്നില്ല, അതിനാലാണ് സെക്രട്ടറിയെ മാറ്റാനായിട്ട് ഭരണപക്ഷം ശ്രമിക്കുന്നതെന്നും ഇടതുപക്ഷ പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. എന്നാൽ 25 പേരുടെ പിന്തുണ തനിക്കുണ്ടെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി കഴിഞ്ഞു. സെക്രട്ടറി പ്ലാൻ ഫണ്ടുകൾ പാസാക്കിയില്ല, കൃത്യമായി ജോലികൾ ചെയ്യുന്നില്ല. അതിന് സെക്രട്ടറിക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയുണ്ട്, നിലവിൽ സെക്രട്ടറി അജണ്ടയിലാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചെയർപേഴ്സൺ ഉന്നയിക്കുന്നത്. ചെയർപേഴ്സന്റെ അജണ്ട, അതുപോലെ തന്നെ ഒരു കൗൺസിൽ യോഗത്തിന്റെ അജണ്ട തീരുമാനിക്കാൻ ചെയർപേഴ്സന് വിവേചന അധികാരം ഉണ്ടെന്നാണ് ചെയർപേഴ്സനായിട്ടുള്ള അജിത തങ്കപ്പൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലാണ് ഈ ഭരണ പ്രതിപക്ഷ ഒരു യുദ്ധം ഇവിടെ തൃക്കാക്കര നഗരസഭയിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഫിദി, ശരി അശ്വതി.